പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകും. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതാണെങ്കിലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച തിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നാവിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുക നമ്മെ സംബന്ധിച്ച് ഒരു വലിയ പോരാട്ടം തന്നെയാണ്. ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അധികാരമാണ് നാവിനുള്ള അധികാരം. നമ്മുടെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുവാനായിട്ടാണ് ഈ യാക്കോബിന്റെ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ എന്ന്. യാക്കോബിന്റെ ലേഖനം ഒന്ന് മുഴുവനായി വായിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് നാവിനെ കുറിച്ച് പലയിടത്ത് ഏകദേശം നാവിനെ 6 കാര്യങ്ങളുമായിട്ട് ഉപമിക്കുന്നുണ്ട്. ചുക്കാൻ, കടിഞ്ഞാൻ, തീ, വിഷജന്തു, അത്തിവൃക്ഷം, ഉറവ. ഈ നാവുകൊണ്ട് തന്നെ നമുക്ക് 2 തരത്തിൽ നാവിനെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതായത് നമ്മുടെ നാവുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും പാട്ടുകൾ പാടുവാനും പ്രസംഗിക്കുവാനും ദൈവത്തിങ്കലേക്ക് അനേകരെ ആനയിക്കുവാനും ഒക്കെ നമുക്ക് ഈ നാവുകൊണ്ട് പ്രയോജനപ്പെടുത്താം. എന്നാൽ മറ്റൊരാളെക്കുറിച്ച് വ്യാജം പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ മാന്യത നശിപ്പിക്കുവാനും ഇതേ നാവുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. അതുകൊണ്ട് നാവ് എപ്പോഴും ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് ഈ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നാം ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് കടിഞ്ഞാണും ചുക്കാനും ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ നിയന്ത്രിക്കുവാനായിട്ടാണ് ഇവ രണ്ടും ഉപയോഗിക്കുന്നത്. കുതിരയുടെ വന്യ സ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ കടിഞ്ഞാണും, കപ്പലിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന കാറ്റിനെ അല്ലെങ്കിൽ ആ ഒഴുക്കിനെ നിയന്ത്രിക്കുവാനായിട്ട് ചുക്കാനും ഉപയോഗിക്കുന്നു എന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മെ നിയന്ത്രിക്കുകയും പാപത്തിലേക്ക് അല്ലെങ്കിൽ പാപ സ്വഭാവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പഴയ സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ അകത്തുള്ള പാപ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ബാഹ്യമായ സമ്മർദ്ദങ്ങളും ഒക്കെ നമ്മുടെ നാവിന്റെ നിയന്ത്രണം പലപ്പോഴും നഷ്ടപ്പെടുത്തുവാനായിട്ട് കാരണമായേക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവത്തെ നമ്മിൽ നിന്ന് അകറ്റേണ്ടുന്നത് ഏറ്റവും വലിയ അത്യാവശ്യമാണ്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടുന്നിടത്ത് നിയന്ത്രിക്കുവാൻ, അതിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമ്പോഴാണ് ജീവിത വിജയം തന്നെ സാധ്യമാകുന്നത്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, കടിഞ്ഞാണും ചുക്കാനും ഒരു ബലമുള്ള കരത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാവിന്റെ നിയന്ത്രണത്തെ അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് കഴിയും. യാക്കോബിന്റെ ലേഖനത്തിൽ നാവുമായി ബന്ധപ്പെടുത്തി പറയുന്ന തീയും വിഷജന്തുവും ഇത് നശിപ്പിക്കുന്ന പ്രവണത ഉളവാക്കുന്നതാണെങ്കിൽ മറ്റൊരിടത്ത് നമ്മുടെ നാവിനെ അത്തിവൃക്ഷത്തോടും ഉറവയോടും അതായത് സന്തോഷത്തിന്റെ ഒരു പ്രതീകമായിട്ടും യാക്കോബ് എടുത്തു പറയുകയാണ്. അതേ പ്രിയമുള്ളവരെ, നാം നമ്മുടെ നാവിനെ മറ്റുള്ളവരെ നശിപ്പിക്കുവാനായിട്ടല്ല, മറ്റുള്ളവരെ പറ്റി ദുഷിച്ചതായിട്ടുള്ള വാക്കുകൾ പറയുവാനായിട്ടല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നവരായി മറ്റുള്ളവർക്ക് നന്മയുടെ നല്ല വാക്കുകൾ പകരുന്നവരായി ആശ്വാസത്തിന്റെ നല്ല വാക്കുകൾ പകരുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹാവ് എ ബ്ലെസ്ഡ് ഡേ.